നമസ്കാരം. നാണം കെട്ട് തലകുനിക്കണം കേരളം മുഴുവൻ. എം സി ജോസഫൈനെ പോലെയൊരു അസുര ജന്മത്തെ ഇത്രയും കാലം വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ കസേരയിൽ കയറ്റിയിരുത്തി തീറ്റിപ്പോറ്റിയതിന് മനോരമ ചാനൽ അതുപോലൊരു ഫോണിൻ പരിപാടി സംഘടിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ, പരാതി പറയാനായി ആ യുവതി ചാനലിലേക്ക് വിളിച്ചില്ലായിരുന്നുവെങ്കിൽ, എം സി ജോസഫൈൻ എന്ന നീതികെട്ട അധർമ്മിയായ വനിത വനിതകളുടെ ക്ഷേമത്തിനായി രൂപീകരിച്ച വനിതാ കമ്മീഷന്റെ അധ്യക്ഷയുടെ കസേരയിൽ കയറിയിരുന്ന് ഇപ്പോഴും പൊതുജനങ്ങളുടെ നികുതിപ്പണം തിന്നുമുടിക്കുമായിരുന്നു. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോഴും പുറത്തായതിനു ശേഷവും എം സി ജോസഫൈനെ കുറിച്ച് നിരവധി പരാതികളാണ് ഉയർന്നു വന്നത്, ഇപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്, അല്ല ഞെട്ടിപ്പിക്കുന്ന സത്യമാണ് ഇന്നലെ ഒളിമ്പ്യൻ മയൂഖ ജോണി വെളിപ്പെടുത്തിയത്. എം സി ജോസഫൈൻ മാത്രമല്ല, തൃശൂർ റൂറൽ എസ് പി ജി പൂങ്കുഴലിയും ആരോപണ വിധേയയാണ്. തന്റെ സുഹൃത്തായ പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ സംരക്ഷിച്ചത് എം സി ജോസഫൈനാണെന്നാണ് മയൂഖ ജോണി വെളിപ്പെടുത്തിയത്. 2016 ജൂലൈ 9 വീട്ടിൽ ആരുമില്ലാത്ത നേരത്ത് മുരിങ്ങൂർ സ്വദേശിയായ സി സി ജോൺസൺ എന്ന വ്യക്തി മയൂഖയുടെ സുഹൃത്തിനെ ബലാത്സംഗം ചെയ്ത് നഗ്നചിത്രങ്ങൾ പകർത്തി എന്നാണ് ആളൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ്. മാനഭംഗത്തിന് ഇരയാകുന്ന സമയത്ത് പ്രായപൂർത്തിയായിട്ടില്ലാത്തതിനാൽ രേഖാമൂലം പോലീസിൽ പരാതി നൽകിയിരുന്നില്ലത്രേ. രേഖാമൂലം പരാതി നൽകാൻ അന്ന് പെൺകുട്ടി മാനസികമായി തയ്യാറായിരുന്നുമില്ല. 2018 പെൺകുട്ടിയുടെ വിവാഹശേഷം ജോൺസൺ വീണ്ടും ശല്യപ്പെടുത്തിയപ്പോൾ താനവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയായിരുന്നു എന്നാണ് മയൂഖ ജോണി പറയുന്നത്. 2021 മാർച്ചിൽ പെൺകുട്ടിയും ഭർത്താവും കൊല്ലം ജില്ലയിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ സംഭവം നടന്ന സ്റ്റേഷൻ പരിധിയായ ആളൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൈമാറി. സുഹൃത്തിനെ സഹായിച്ച തനിക്ക് നേരെ ഭീഷണിയുണ്ടായെന്നും ഇതു സംബന്ധിച്ച CCTV ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടും പോലീസ് നടപടിയെടുത്തില്ലെന്നും മയൂഖ ആരോപിക്കുന്നു. പെൺകുട്ടിയെ മെഡിക്കൽ ടെസ്റ്റിന് കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഭീഷണിപ്പെടുത്തിയെന്നും ആദ്യം അനുഭാവപൂർവ്വം പെരുമാറിയ തൃശൂർ റൂറൽ എസ് പി ജി പൂങ്കുഴലി പിന്നീട് അപമാനിക്കുന്ന തരത്തിലാണ് പെരുമാറിയതെന്നും മയൂഖ പറയുന്നു. എം സി ജോസഫൈൻ പ്രതിയെ സംരക്ഷിക്കാനായി പോലീസിനെ സ്വാധീനിച്ചു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ടെന്ന് മയൂഖ പറയുമ്പോൾ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. മാത്രമല്ല പ്രതിയെ രക്ഷിക്കാൻ ഒരു ബിഷപ്പ് ഇടപെട്ടെന്ന മയൂഖയുടെ ആരോപണവും ഗൗരവമുള്ളതാണ്. നോക്കൂ, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും എം സി ജോസഫൈൻ എന്ന് പറയുന്ന ഈ സ്ത്രീ മാന്യമായി പെരുമാറിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് സ്വന്തമായി പോലീസും കോടതിയും ഉണ്ടെന്ന് പരസ്യമായി പറയുമ്പോൾ തന്നെ ഇവരുടെ വിവരക്കേട് ഊഹിക്കാവുന്നതേയുള്ളൂ. 89 വയസ്സായ പരാതിക്കാരിയെ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടപ്പോൾ പരാതി പറയാൻ വിളിച്ച സ്ത്രീയോട് അനുഭവിച്ചോ എന്ന് മുഖത്തടിച്ച് പറയുമ്പോൾ ഇവർക്ക് മനുഷ്യത്വം എന്ന വികാരം എത്രമാത്രമുണ്ടെന്ന് നമുക്ക് ഏകദേശ ധാരണ കിട്ടും. വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന എം സി ജോസഫൈന് വേണ്ടി പൊതു ഖജനാവിൽ നിന്ന് ചെലവാക്കിയത് 500,000+ രൂപയാണ്. കൃത്യമായി പറഞ്ഞാൽ 53,46,279 രൂപയാണ് ഫെബ്രുവരി വരെ ജോസഫൈന് വേണ്ടി പൊതുഖജനാവിൽ നിന്ന് ചെലവാക്കിയത്. ഓണറേറിയമായി 34,40,000 രൂപ. TA അതായത് ട്രാവലിംഗ് അലവൻസ് 13,54,577 രൂപ. ഔദ്യോഗിക വാഹനം സർക്കാരിൻ്റെതാ. ഡ്രൈവറുടെ ശമ്പളം കൊടുക്കുന്നത് സർക്കാർ. പിന്നെ എങ്ങനെയാണ് ട്രാവലിംഗ് അലവൻസായി 13,54,577 രൂപ ചെലവാകുന്നത്? ഏകദേശ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഈ തുക വെച്ച് ജോസഫൈൻ 182,000 കിലോമീറ്ററെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടാകണം. ഇത് തന്നെ കള്ളക്കണക്കാണ്. ടെലിഫോൺ ബില്ലായി ജോസഫൈന് ചെലവായത് 68,179 രൂപയും എക്സ്പെർട്ട് ഫീ ആയി 219,000 രൂപയും മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ഇനത്തിൽ 264,523 രൂപയുമാണ് യാതൊരു പ്രയോജനവുമില്ലാത്ത ഈ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്ക് വേണ്ടി സർക്കാർ ചെലവാക്കിയത്. സ്ത്രീകളുടെ ക്ഷേമത്തിന് വേണ്ടി, സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി സ്ഥാപിതമായ വനിതാ കമ്മീഷൻ അധ്യക്ഷ തന്നെ ഒരു സ്ത്രീയെ, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രതിയെ രക്ഷിക്കാൻ ഇടപെട്ടു എന്ന് പറയുമ്പോൾ എം സി ജോസഫൈൻ എന്ന ഈ സ്ത്രീയെ കൈകാര്യം ചെയ്യേണ്ടത് കേരളത്തിലെ സ്ത്രീകൾ തന്നെയാണ്. പൊതുനിരത്തിൽ തടഞ്ഞു നിർത്തി സ്ത്രീകൾ തന്നെ ഇവരെ കൈകാര്യം ചെയ്യണം. സർക്കാർ ഒരു ചുക്കും ചെയ്യില്ല ജോസഫൈനെ. കാരണം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജോസഫൈനെ പോലെയുള്ളവരാണ് CPM എന്ന പാർട്ടിയിലുള്ളത്.
വെറുതെ രാജിവയ്പ്പിച്ചതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ജോസഫൈന് നഷ്ടം 8 മാസത്തെ ഭരണകാലയളവും അതിലൂടെ കിട്ടുമായിരുന്ന ശമ്പളവും ആനുകൂല്യങ്ങളും മാത്രം. പക്ഷേ മാനം നഷ്ടപ്പെട്ട ആ പെൺകുട്ടിക്കോ ലോകം അറിയപ്പെടുന്ന ഇന്ത്യയുടെ അഭിമാനമായ മയൂഖ ജോണി എന്ന സ്ത്രീക്ക് പോലീസിന്റെ മുന്നിൽ വെച്ച് പോലും ഭീഷണിയുണ്ടാകുമ്പോൾ അപമാനിക്കുന്ന തരത്തിൽ SP സംസാരിക്കുമ്പോൾ ഇവിടുത്തെ സാധാരണ സ്ത്രീകളുടെ കാര്യം പറയാനുണ്ടോ? ഇനി ഈ പ്രതി CC ജോൺസൺ ആരാണ്? അയാൾക്ക് പാർട്ടിയുമായി ബന്ധമുണ്ടോ? ജോസഫൈൻ്റെ ആരാണ് ജോൺസൺ? എന്തുകൊണ്ട് ഇത്രയും ശുഷ്കാന്തിയോടെ ജോസഫൈൻ പ്രതിയെ രക്ഷപ്പെടുത്താൻ ഇടപെട്ടു? SP ജി പൂങ്കുഴലി എന്തുകൊണ്ട് കേസെടുക്കാതെ നിരുത്സാഹപ്പെടുത്തി? എന്തിനാണ് CC ജോൺസൺ എന്ന ബലാത്സംഗ കേസ് പ്രതിയെ രക്ഷിക്കാൻ ഒരു ബിഷപ്പ് ഇടപെട്ടത്? ആരാണ് ആ ബിഷപ്പ്? CC ജോൺസൺ സഭയ്ക്ക് വേണ്ടപ്പെട്ട ആളാണോ? ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ വേണം, കിട്ടണം, കിട്ടിയേ തീരൂ. സ്ത്രീധന മരണങ്ങളുടെ കുഴിമാടം തേടിപ്പോകുന്നവർ ജീവിച്ചിരിക്കുന്നവരെ കൂടി ഒന്ന് ഗൗനിക്കണം. എന്തായാലും മയൂഖ ജോണിയുടെ പത്രസമ്മേളനം കഴിഞ്ഞതോടെ കേസിന്റെ തുടർ അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് DYSP നേതൃത്വത്തിലുള്ള 7 സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഉത്തരവിട്ടിരിക്കുന്നത് ആരോപണ വിധേയയായ SP ജി പൂങ്കുഴലി. ഇത്രയും കാലം തെളിവുകൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ പോലീസ് ഇനി എന്തു പറയുമെന്നും ജോസഫൈനെതിരെ എന്ത് നടപടിയെടുക്കുമെന്നും കണ്ടറിയണം. ജോൺസൺ ബലാത്സംഗം ചെയ്ത പെൺകുട്ടിയെ പിന്നീട് വിവാഹം കഴിച്ച ആ മനുഷ്യനെതിരെ കേസെടുക്കാതിരുന്നാൽ അത് ആ കുടുംബത്തിൻ്റെ മഹാഭാഗ്യം.